നമ്മുടെ പുതിയ പെൺകുട്ടികൾക്കൊക്കെ ഒരു സംശയം ഉണ്ട്, ഈ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഈ ആണുങ്ങളെ നിയന്ത്രണത്തിൽ എവിടേക്കെങ്കിലും പോണെങ്കിൽ സ്വന്തം വീട്ടിൽ പോണെങ്കിൽ വരെ സമ്മതം വേണം, ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, അവന് ഈ കല്യാണം വേണ്ട എന്ന് പറയുന്നുണ്ട്. വലിയ തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം കല്യാണം കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്നാണ്. ഞാനൊരു പ്രശ്നം സത്യത്തിൽ എന്താണ്, പുരുഷൻ എന്ന് പറയുന്നതിന്റെ പുരുഷന്റെ അധികാരത്തെ ഖുർആൻ പറഞ്ഞ വാക്ക് നിങ്ങൾക്കറിയാം. പുരുഷന്റെ അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പോലീസിന്റെ എസ് ഐ ഡിമാരുടെ അധികാരമല്ല. അർജാലു ഖവ്വാമൂന അലൽ നിസാ ബിമാ ഫളലല്ലാഹു ബഅദുഹും അലാ ബഅദ്. അർജാലു ഖവ്വ, പുരുഷന്മാർക്ക് എന്തുണ്ട്? സ്ത്രീകളുടെ മേലെ ഒരു സംരക്ഷണാധികാരമുണ്ട്. അതിന്റെ സംരക്ഷണാധികാരം അത് ഭർത്താവിന് മാത്രമല്ല, അത് ഭർത്താവിനെ കുറിച്ച് മാത്രം പറഞ്ഞതല്ല. കല്യാണം കഴിയാത്തൊരു പെണ്ണിന് വാപ്പന്റെ നിയന്ത്രണമല്ലേ? സമ്മതം വേണ്ടേ? വാപ്പന്റെ സമ്മതം വേണ്ടേ? വാപ്പല്ലെങ്കിൽ ആങ്ങളന്റെ സമ്മതം വേണ്ടേ? ഒരാണിന്റെ സമ്മതം വേണം, ഒരാണിന്റെ സംരക്ഷണം വേണം, ഒരാണിന്റെ എസ്കോർട്ട് വേണം, അല്ലാതെ പറ്റൂല. അത് ഭർത്താവിന്റെ മാത്രം. ആ അവൾക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക, അവളെ സംരക്ഷിക്കുക, അവൾക്ക് നിർഭയത്തെ ഉണ്ടാവുക, അവളെ കൂടെ യാത്ര ചെയ്യുക, ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ ഒരു പുരുഷൻ എപ്പോഴും ഒരു സ്ത്രീയുടെ കൂടെ ഉണ്ടാവും. ഹജ്ജിന് പോവാണെങ്കിൽ വരെ വേണ്ടേ? ഒരു മഹറം വേണ്ടേ? ഒരാണ് വേണം. അതാണ് ഒരാണിന്റെ അധികാരം. അതെങ്ങനെയാണ് അയാൾക്ക് അധികാരം കിട്ടുന്നത്? കണ്ണുരുട്ടിയിട്ടോ പേടിപ്പിച്ചിട്ടൊന്നുമല്ല, സമ്പത്ത് ചെലവഴിച്ചിട്ടാണ്. അതായത് അവൾക്ക് വേണ്ടതൊക്കെ കൊടുക്കുക, അവൾ ഇനി ഒരു പണിക്കും വേണ്ട, ജോലിക്കും വേണ്ട, ഒന്നും വേണ്ട, അവൾക്കുള്ള വസ്ത്രവും ഭക്ഷണവും മനസമാധാനം എല്ലാം ഇയാൾ കൊടുക്കും. അതായത് ഒരു ജോലി ചെയ്യുന്ന ഒരു പെണ്ണിന് ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ശമ്പളം ഏതുപോലെ അവൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ അതുപോലെ ഭർത്താവിനോട് അവൾക്ക് ക്ലെയിം ചെയ്യാം അവളുടെ എല്ലാ ആവശ്യങ്ങളെയും. അത് കൊടുത്തില്ലെങ്കിൽ കോടതി കൊടുത്താൽ പൈസ നമ്മളെ അക്കൗണ്ടിക്ക് വരും. ഭർത്താവിനെ സംരക്ഷിക്കണില്ല എന്ന് പറഞ്ഞ് കൊടുത്താൽ അക്കൗണ്ടിക്ക് പൈസ വരും, ഗവൺമെന്റ് പിന്നെ കോടതി നിശ്ചയിക്കുന്ന പണം അതിലേക്ക് വരും. അത്രമാത്രം അവകാശമുണ്ട് ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിൽ നിന്നും അവകാശങ്ങളും കാര്യങ്ങളും കിട്ടാൻ, അത്രമാത്രം അധികാരമുണ്ട്. അപ്പോ അതൊരു ഒരു വാപ്പയെ പോലെ ജ്യേഷ്ഠനെ പോലെ അതേപോലെ തന്നെ കാര്യ സംരക്ഷണങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഭർത്താവ്.